മലയാളത്തിൻ്റെ പ്രിയ കവി പ്രൊഫസർ ഒ എൻ വി കുറുപ്പിൻ്റെ 90-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കവി, ഗാനരചയിതാവ്, അധ്യാപകൻ തുടങ്ങിയ എല്ലാ മേഖലകളിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിത്വമായിരുന്നു പ്രൊഫസർ ഒ എൻ വി കുറുപ്പിൻ്റേത്. പ്രൊഫസർ ഒ എൻ വി കുറുപ്പിനെ ഇവിടെ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമെല്ലാമായിരുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ. അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക്, ആധുനിക മലയാള കവിതയുടെ സംസ്കാര സൃഷ്ടാക്കളിൽ ഏറ്റവും പ്രധാനിയാണ് ഒ എൻ വി കുറുപ്പ്. ദീർഘകാലം അദ്ദേഹം നമ്മുടെ കാവ്യപഥത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യം, മലയാള കവിതയുടെ അനുഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള കവിതയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ അരുണോദയം എന്ന സംജ്ഞ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ടി ഭാസ്കരനും ഒ എൻ വി കുറുപ്പും വയലാർ രാമവർമ്മയും പുതുശ്ശേരി രാമചന്ദ്രനും പുനലൂർ ബാലനും ഒക്കെ അടങ്ങുന്ന ആ ഒരു ചുവന്ന യുഗം, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു കാലഘട്ടം, തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന ജനവർഗത്തിൻ്റെ മാർക്സിസം പ്രചോദിപ്പിച്ച സാധാരണ ജനവിഭാഗങ്ങളുടെ ഭാഷയിൽ അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച കവിതകൾ എഴുതിയ ആ കവികളുടെ അരുണ കവികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു കവിയുടെ കാലഘട്ടത്തിലാണ് ഒ എൻ വി നിൽക്കുന്നത്. അവർക്കിടയിൽ ദീർഘകാലം ഒ എൻ വി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. ഇന്നിപ്പോ ഒ എൻ വിയുടെ 90-ാം ജന്മദിനമാണ്. അടുത്ത കാലത്ത് അദ്ദേഹം അന്തരിക്കുന്ന ഘട്ടം വരെ സജീവമായി നമ്മുടെ കാവ്യരംഗത്ത് ഒ എൻ വി നിലകൊണ്ടു. വയലാർ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ വിട്ടുപോയി. ഭാസ്കരൻ മാഷ് കവിതയിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഏറെക്കുറെ വിട്ട് സിനിമാ രംഗത്ത് കേന്ദ്രീകരിച്ചു. അതുപോലെ പുതുശ്ശേരി രാമചന്ദ്രൻ തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹം ഭാഷാ ഗവേഷണ രംഗത്തേക്ക് ചുവടുമാറിയത് കൊണ്ട് സർഗാത്മക സാഹിത്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ആ അരുണോദയത്തിന്റെ പ്രഭാവവും അടയാളപ്പെടുത്തിയ കവികൾക്കിടയിൽ ദീർഘകാലം നമ്മോട് ഒപ്പം ഒന്നുണ്ടായിരുന്നു. അപ്പൊ കാലത്തിന്റെ ഒരു മഹത്വം അദ്ദേഹത്തിനുണ്ട്. 20-ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ കാവ്യ സമാഹാരം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ, ദാഹിക്കുന്ന പാനപാത്രം എന്ന പേരിൽ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിന് അവതാരിക എഴുതിയത് മഹാനായ മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞത് ഈ ചെറുപ്രായത്തിൽ എന്നുവെച്ചാൽ ഏതാണ്ട് 20 പ്രായമുള്ളപ്പോൾ തന്നെ ജീവിതകാലം കൊണ്ട് ഒരു മഹാജീവിതകാലം കൊണ്ട് ചെയ്തു തീർക്കാവുന്നത് അത്രയും ഈ ചെറിയ പ്രായത്തിൽ ചെയ്തു തീർത്തു എന്നാണ് ഒ എൻ വിയെ കുറിച്ച് മുണ്ടശ്ശേരി മാഷ് പറഞ്ഞത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പിന്നീട് ധാരാളം കവിതകൾ എഴുതി, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ സ്പർശിക്കുന്ന വിധത്തിലുള്ള മഹത്തായിട്ടുള്ള കൃതികൾ എഴുതുന്നതിന് ഒ എൻ വിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തോട് ഒപ്പം നടന്നു നീങ്ങിയ മഹാകവിയാണ് ഒ എൻ വി കുറുപ്പ്. ശാസ്ത്രം, സാഹിത്യം, കല, സാമൂഹികമായ മാറ്റങ്ങൾ, ഈ വിഷയങ്ങളെ ഒക്കെ കേന്ദ്രീകരിച്ച് എത്ര എത്ര കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും മാനവികതയ്ക്ക് നേരെ ഉയരുന്ന അപശബ്ദങ്ങൾക്ക് എതിരെ പ്രതിരോധത്തിന്റെ ഒരു മഹാ മുഴക്കമായി മാറുന്നതിന് ഒ എൻ വി കുറുപ്പിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. നാടകരംഗത്ത്, ചലച്ചിത്ര രംഗത്ത് ഒക്കെ ഒ എൻ വിയുടെ സംഭാവനയുണ്ട്. ആ മഹാസംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നാടകരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും കവിതയാണ് തൻ്റെ സ്വത്വം, തൻ്റെ തറവാട് എന്നുള്ള ചിന്തയിൽ നിന്ന് അദ്ദേഹം അകന്നുപോയില്ല എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഒ എൻ വിക്ക് കിട്ടാവുന്ന പുരസ്കാരങ്ങളൊക്കെയും കിട്ടാൻ ഇടവന്നു എന്നുള്ളതും ഒരു മഹാഭാഗ്യം. അദ്ദേഹത്തിന് സാഹിത്യ വിഭൂഷൺ പദവി കിട്ടി, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയപ്പോൾ തിരുവനന്തപുരത്ത് ചേർന്ന സമ്മേളനത്തിൽ ഒ എൻ വി പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഒ എൻ വി പറഞ്ഞു, ഒരു ഘട്ടം കഴിഞ്ഞ് ഞാൻ ഈ ഭൂമിയിലെ വാടക വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് എൻ്റെ കവിതയാണ് എന്ന് ഒ എൻ വി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഞാൻ ഈ ഭൂമിയിലെ വാടക വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് എൻ്റെ കവിതയാണ്. അപ്പോൾ ആ കവിതയാണ് അദ്ദേഹം അവശേഷിപ്പിച്ചിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് എത്ര അവാർഡ് കിട്ടി എന്നുള്ളതല്ല, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചു എന്നുള്ളതല്ല, മറിച്ച് കവിത
അവസാനം വരെ കവിത എന്ന ആ ഒരു മഹത്വത്തിൽ മുഴുകി നിൽക്കാനും ആ ഒരു സ്വത്വബോധത്തിൽ ഉറച്ചു നിൽക്കാനും ONV കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മാനവീയതയെ കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞു, ഞാൻ വലിയ കവിതകളിലേക്ക് ഒന്നും പോകുന്നില്ല, ONV കവിതകളെല്ലാം എന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക്, ഒരു ശിഷ്യൻ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അവകാശപ്പെട്ടുകൊള്ളട്ടെ വിനയപൂർവ്വം, പിന്നെ എനിക്കെല്ലാം എനിക്ക് മനഃപാഠമാണ് ONV കവിതകൾ മിക്കവാറും, അല്ലെങ്കിൽ എന്റെ ചിന്തകളിൽ എന്റെ സംസ്കാരത്തിൽ അത് അലിഞ്ഞുകിടപ്പുണ്ട്. എന്റെ ഏതാനും ചലച്ചിത്രങ്ങൾക്ക് ONV എഴുതിയ പാട്ടുകൾ ഇപ്പോഴും എന്റെ ഫോണിൽ വിളിക്കുന്ന ആൾ കിട്ടുന്ന ശരത് ഇന്ദുമലർ ദീപനാളം നീട്ടി, ആ കവിതയൊക്കെ ONV എല്ലാം അതെ. അപ്പം പക്ഷെ ONV പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിൽ നിൽക്കുന്നു, അതാണ് എനിക്ക് അവസാന എന്റെ ഈ സംസാരത്തിന്റെ ഒടുവിൽ എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്. ONV കുഞ്ഞ കവിതയിൽ എഴുതി, കടലേഴുണ്ടെന്ന് ആരേ പറഞ്ഞു വെറും നുണ, കടലൊന്നല്ലേയുള്ളൂ കേവലം ഒരു കടൽ. ഞാൻ ഒരു മഹാ കാവ്യത്തിന്റെ സത്യം ഇതിൽ ദർശനം ഈ രണ്ട് വരിയിൽ ഞാൻ ദർശിക്കുകയാണ്. എന്താണ്, കടലേഴുണ്ടെന്ന് ആരേ പറഞ്ഞു വെറും നുണ, കടലൊന്നല്ലേയുള്ളൂ കേവലം ഒരു കടൽ. അത്ഭുതകരമായ ചിന്തയാണ് അത്. ഏഴ് സമുദ്രങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഭൂമിശാസ്ത്രത്തിൽ, ഏഴ് സമുദ്രങ്ങൾ, സപ്ത സമുദ്രങ്ങൾ എന്ന് നമ്മൾ പഠിക്കുന്നു. ONV പറയുന്നത് കടലേഴുണ്ടെന്ന് ആരേ പറഞ്ഞു വെറും നുണ, കടലൊന്നല്ലേയുള്ളൂ കേവലം ഒരു കടൽ. ചൈനയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നിറം നോക്കി നമ്മൾ പറയും മഞ്ഞ നിറം, ആഫ്രിക്കയിൽ നിൽക്കുന്നവർ നമ്മൾ പറയും ബ്ലാക്ക് എന്ന് നമ്മൾ പറയും, ഇന്ത്യയിൽ നമ്മുടെ ചാര നിറം, പടിഞ്ഞാറ് നാടുകളിൽ ചെല്ലുമ്പോൾ വെളുത്ത നിറം, നിറങ്ങൾ പലത്, പക്ഷെ മനുഷ്യൻ ഒന്നാണ്. കടലേഴുണ്ട് പക്ഷേ ഒരു കടലേ ഉള്ളൂ, വെള്ളത്തിന് ഒരു നിറമേ ഉള്ളൂ എന്ന് ONV പറയുകയാണ്. അപ്പൊ ആ ഒരു ഏകതയുടെ, ഐക്യത്തിന്റെ, ഒരുമയുടെ, മാനവികതയുടെ മഹാസന്ദേശം അവതരിപ്പിച്ച ONV എന്ന കവി നമുക്കൊരു പുതിയ കാവ്യ സംസ്കാരമാണ് സംഭാവന ചെയ്തത്. എല്ലാം കവിതകളല്ല, ONV കവിതകളിൽ തുടിക്കുന്നത് മാനവികതയുടെ മഹാസംസ്കൃതിയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ 90th പിറന്നാളിൽ കവി ഭൗതികമായി നമ്മളൊപ്പം ഇല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കവിത ഇവിടെ നമുക്കൊപ്പം ഇട്ടിട്ടുപോയിരിക്കുകയാണ്, ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് അനുവദിച്ചു പോയിരിക്കുകയാണ് മഹാകവി ONV സാന്ദ്രമായ ഓർമ്മകൾക്ക് മുന്നിൽ. ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ നമസ്കാരം അറിയിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.